പ്രൈസ് ദി ലോർഡ്. സംഖ്യാപുസ്തകം 13:30 നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ ധൈര്യത്തിൻ്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളാണ് 13, 14 ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ ജയപരാജയങ്ങളുടെ വലിയ ഒരു ചരിത്രം തന്നെ ഇവിടെ കാണാം. വിജയത്തിലേക്കുള്ള യാത്രയെ പരാജയത്തിലേക്ക് തിരിച്ചുവിടാൻ എത്രയോ എളുപ്പം കഴിയുമെന്നുള്ള കാര്യം ഇസ്രായേലിൻ്റെ ചരിത്രം നാം പഠിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട 600,000 യോദ്ധാക്കൾ അടങ്ങുന്ന ഒരു നല്ല സംഘം മരുഭൂമിയിൽ പട്ടുപോയതിൻ്റെ കാരണം പോലും അകത്തുള്ള ദർശനം അതിൻ്റെ ശക്തി കുറഞ്ഞുപോയി എന്നുള്ളതാണ്. എന്നാൽ ഉറപ്പുള്ള യോശുവയും കാലേബും കനാനിലെത്തിയതിൻ്റെ കാരണം അവരുടെ അകത്തുണ്ടായിരുന്ന ദർശനത്തിൻ്റെ അതിശക്തമായ ദൂതുകൾ അവരെ സ്വീകരിച്ചത് മുഖാന്തരമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ദൈവിക ആലോചനയാണെന്നറിഞ്ഞാൽ അതിനെ മുറുകെ പിടിച്ച് നിൽക്കാനിടയായാൽ പരാജയപ്പെട്ടു പോകുവാൻ ഇടവരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതായത് നാം ദൈവവചനം പഠിച്ചാൽ ഈ സംഖ്യാപുസ്തകം 13 മോശി അവരെ പറഞ്ഞു വിടുന്നത് ഒരിക്കലും ആ ദേശം പിടിച്ചടക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയല്ല. വ്യക്തമായി 13:18-19 വായിക്കുന്നതിന് അവിടെ എഴുതിയിരിക്കുന്നത് ആ ദേശത്തിൽ എപ്രകാരമുള്ള ദേശമാണെന്ന് നോക്കിക്കണ്ട് ജനം ബലവാന്മാരോ ബലഹീനരോ ചുരുക്കമോ അധികമോ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. സത്യത്തിൽ പോയിട്ട് മടങ്ങി വന്നവർ അവർ കൊടുത്ത റിപ്പോർട്ട് പോലും ശരിയായ വിധത്തിലുള്ളതല്ല. ദേശത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചു പറഞ്ഞു വിട്ടിട്ട് അവര് അതിനുശേഷം അതിനനുസരിച്ച് യുദ്ധതന്ത്രം ആവിഷ്കരിക്കുക എന്നുള്ള ലക്ഷ്യം ആയിരുന്നു ഇവർ പറഞ്ഞുവിട്ടതിൻ്റെ ലക്ഷ്യം. എന്നാൽ ഒരു കാരണത്താലും ദേശം പിടിക്കാമോ ഇല്ലയോ എന്ന് മോശയ്ക്ക് ആലോചന ലഭിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ആ ദേശത്തെപ്പറ്റി ദൈവം നൽകിയിരുന്നത് വാക്തത്വം അവർക്ക് ലഭിക്കാൻ വേണ്ടി ഉള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സംശയം വരുത്തുന്ന നിലവാരത്തിൽ അവരാ ഉറപ്പുള്ള കാര്യങ്ങളെ സംശയിച്ചത് കാരണം അവർ വന്ന് പറഞ്ഞ വാക്കുകൾ പോലും 32-33 വയത് ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഞങ്ങൾ സഞ്ചരിച്ചൊറ്റ നോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു, ഞങ്ങൾ അവിടെ കണ്ട ജനം ഒക്കെയും അതികായകന്മാർ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും നമുക്കവിടെ കയറാൻ പറ്റത്തില്ലെന്ന് അകം കൊണ്ടങ്ങ് വിളിച്ചു പറയുക. പിന്നെങ്ങനെയാണ് അവിടെ ഒരു ദൈവപ്രവൃത്തി കാണാനിടയാകുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ സമയം പലവിധ വിഷയങ്ങളിൽ പതറി ഭാരപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകളുടെ നടുവിൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ വചനത്തെ അതുപോലെ വിശ്വസിക്കാൻ തയ്യാറായാൽ നമുക്കൊരു വൻ വിജയം നമുക്ക് ലഭിക്കും. അതല്ല, നമ്മുടെ ചിന്തകളാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ നാം വിജയിക്കത്തില്ല, പരാജയപ്പെടത്തേ ഉള്ളൂ. അതുകൊണ്ട് എബ്രായ ലേഖനം 13 ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്: ഞാൻ നിന്നെ ഒരു നാള് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തക്കവണ്ണം നമ്മുടെ അകത്തെ മനുഷ്യൻ ധൈര്യപ്പെടട്ടെ. ഓ യേശുവിൻ്റെ നാമത്തിൽ, അങ്ങനെയാണെങ്കിൽ യഹോവ എനിക്ക് തുണയാണ്, എന്നെ സഹായിക്കാൻ എൻ്റെ ദൈവമുണ്ട്. ആ ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ പരാജയത്തെ മാറ്റി
വിജയത്തിലേക്ക് നടത്താൻ തക്കവണ്ണം കാരണമായി തീരും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. സഹോദരങ്ങളെ, ഏൽപ്പിച്ചു കൊടുക്കാം ഒരു നല്ല ശക്തിയുള്ള പ്രവൃത്തിക്ക് വേണ്ടി. ദൈവ വചനത്തെ മുറുകെ പിടിക്കാം, ധൈര്യത്തോടെ മുന്നേറാം. എത്ര വലിയ ശത്രുവിൻ്റെ ശക്തി ഉണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തി ആത്മാവിൽ കണ്ട് മുന്നേറാം. അതിനായി ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ സ്വർഗ പിതാവ്, നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.